ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതിൻ്റെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതിൻ്റെ മേജർ ലക്ഷ്യം എന്താണ്, പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്താണ്? ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലേ, ഇംഗ്ലീഷിൽ സംസാരിക്കുക. അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്? ഇംഗ്ലീഷിൽ ഒരാൾ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അവർ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്വയം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇപ്പം ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ, ഒരു ഇൻ്റർവ്യൂവിൽ, ഒരു പേഴ്സണൽ ഗ്യാതറിങ്ങിൽ, എവിടെ ആയിക്കൊള്ളട്ടെ, ക്ലാസ്സിൽ, സ്കൂളിൽ, അല്ലെങ്കിൽ സെമിനാറ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ പ്രസൻറ്റേഷൻ്റെ സമയത്ത് ഒക്കെ നിങ്ങൾക്ക് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അതാണ്, എങ്ങനെ നമുക്ക് മറ്റൊരാളുടെ അടുത്ത് എഫക്റ്റീവായിട്ട് ഇംഗ്ലീഷിൽ നമ്മളെ സ്വയം പരിചയപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക, കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾ പഠിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം, പക്ഷേ നമുക്ക് സ്വയം നമ്മളെ ഒരു സഭയുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു പേഴ്സണൽ ഗ്യാതറിങ്ങിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഇംഗ്ലീഷിലെന്ന് വെച്ചിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും അറിയാമല്ലോ, എനിക്കെൻ്റെ പേര് പറയാനറിയാം, അതുകൊണ്ട് ഞാനിത് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കല്ല. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ലേണിംഗ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിൽ ഒന്നാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്ലാസ് വളരെ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.